കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ബഹുമാനിരും സ്നേഹമുള്ളവരുമായിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുവചന കേൾവിക്ക് വേണ്ടിയും ദൈവിക ആലോചനയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സന്നിധിയിൽ കാതോർക്കുന്ന എനിക്ക് പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസവും നിങ്ങളെല്ലാവരെയും സ്നേഹപുരസരം ഞാൻ വന്ദനം ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെയും വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷയോടെ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നതിനായി 1000 നന്ദിയും സ്തുതിയും മഹത്വവും ദൈവത്തിന് കരയേറ്റുകയാണ്. എല്ലാ നന്മയും എല്ലാ അനുഗ്രഹവും എല്ലാ നല്ല ദാനവും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇന്നും ദൈവത്തിങ്കിൽ നിന്ന് ഒരുപാട് നന്മയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ തലമുറകൾക്കും വരട്ടെ എന്ന് ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുവാൻ നമുക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിനീതമായി ക്ഷണിക്കുകയാണ്. 3 ലേഖനങ്ങളിൽ നിന്ന് 3 വാക്യങ്ങൾ ചേർത്ത് വായിച്ച് ദൈവസന്നിധിയിൽ ആത്മീക ചിന്ത നിങ്ങൾക്ക് കൈമാറട്ടെ. അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നിങ്ങൾ ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ വാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. എഫേസ്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള വാക്യമാണ്. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാക്യതാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. അടുത്ത വാക്യം ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. ഫിലിപ്പിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 27 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 27 വാക്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പി. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പി. അടുത്ത വാക്യം കൊലോസ് ലേഖനത്തിൽ നിന്നാണ്. കൊലോസ് ലേഖനം 1 10 വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് തുടരുകയാണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്ക് കർത്താവിന് യോഗ്യമാമണ്ണം നടപ്പി. അപ്പം 3 പ്രധാനപ്പെട്ട പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് 3 സഭകളോട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ ധ്യാനത്തിൽ കൊണ്ടുവരികയാണ്. എഫേസ്യ ലേഖനത്തിൽ വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പീനെന്നും, ഫിലിപ്പിയ ലേഖനത്തിൽ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പീനെന്നും, കൊലോസ് ലേഖനത്തിൽ കർത്താവിന് യോഗ്യമാമണ്ണം നടപ്പീനെന്നുമാണ് പൗലോസ് 3 സഭകളോട് പ്രബോധനമായിട്ട് അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ആ വാക്കിനകത്തെല്ലാം പറയപ്പെട്ടിരിക്കുന്ന പ്രയോഗം യോഗ്യമാമണ്ണം നടപ്പീൻ എന്ന് പറഞ്ഞാൽ സഭയോടാണ് ലേഖനങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിളിച്ചു വേർതിരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരല്പം കൂടി വിശദീകരിക്കണം. ലോകത്തിൽ നിന്ന് വിളിക്കുക, പുറത്തേക്ക് വിളിച്ച കൂട്ടമെന്നാണ് സഭ എന്ന വാക്കിന് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷ അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പുറത്തേക്ക് വിളിച്ച കൂട്ടം എന്ന് പറയപ്പെടുന്നു. സ്തോത്രം. നമ്മൾ യേഹൂവിനെയൊക്കെ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് വായിക്കുന്നിടത്ത് ഇങ്ങനെയുണ്ട്, പട്ടാളക്കൂട്ടം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് പ്രവാചകൻ്റെ ശിഷ്യൻ ചെന്നിട്ട് ആ യേഹൂവിനെ മാത്രം പുറത്തേക്ക് വിളിച്ചു. പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു,
യഹോവയായ ദൈവം നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. ആഹാബ് ഗ്രഹത്തിന് ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന്, ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന്, ലോകപ്രകാരം ജീവിച്ചു പോകുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുക. ലോകത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ ലോകത്തിൻ്റെ സകല കെട്ടുപാടുകൾക്കകത്ത് നിന്നും പുറത്തേക്ക് വിളിച്ചു. അതാ വിളിയെന്ന് പറയുന്നത്, പുറത്തേക്ക് വിളിച്ചു. നിങ്ങളാ ഹൃദയത്തിൽ കരുതണം, ഇന്ന് നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ അകത്തല്ല, ലോകത്തിൻ്റെ അകത്ത് കിടന്ന നമ്മളെ പുറത്തേക്ക് വിളിച്ചു. ലോകത്തിന് പുറത്താണ് നമ്മൾ. എന്തിനാണ് വിളിച്ചത്? ദൈവത്തിന്, ദൈവത്തിൻ്റേതായിരിക്കുന്ന ചില ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ട ആളുകൾ, അവർക്കാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ആ വിളിക്കപ്പെട്ട ആളുകളോടാണ് പറയുന്നത്, അവരെങ്ങനെയെങ്കിലും നടക്കാൻ പറ്റിയല്ല. മൂന്ന് പ്രധാനപ്പെട്ട അളവുകോലുകൾ വെച്ചിരിക്കുക. ഒന്ന്, വിളിക്ക് യോഗ്യമാമണ്ണം നടപ്പീൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ട്, അത് തിരിച്ചറിയണം. അപ്പോൾ ഇത്രയും നാളും വിളിച്ചിട്ടും അതൊന്നും നടക്കുന്നില്ല എന്നും ഇങ്ങനെ നിലയില്ലാത്ത വെള്ളത്തിൽ കൈയും കാലും ഇട്ട് അടിക്കുന്നത് പോലെ പതപ്പിച്ച് പതപ്പിച്ച് കിടക്കുക, ശ്വാസം മുട്ടിത്തുടങ്ങി, എത്ര കാലം ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ഉപദേശി എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തോന്നുന്നുണ്ടാവും ചിലർക്കെങ്കിലും. എങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കണം. അതാണ് സ്തോത്ര എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പ്രതിപാദിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. സ്തോത്ര 4-ാം അധ്യായത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ഒരു പദം കണ്ടോ, ശ്രമിക്കുകയും ചെയ്യുവീൻ. മാക്സിമം ശ്രമിക്കുക, സമാധാന ബന്ധത്തിൽ ബന്ധം മുറിയാതിരിക്കാൻ. ഞാൻ ഇച്ചിരി ഔട്ടറിലേക്ക് ഇറങ്ങുക, ആ കൃത്യ പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് പറയുകയല്ല, നിങ്ങളുടെ വിഷയത്തിലേക്ക് ഇറങ്ങുക. മാക്സിമം ബന്ധങ്ങൾ മുറിയാതിരിക്കാൻ വേണ്ടി നോക്കണം. നോക്കണം, അവിടുത്തെ വാക്ക് കണ്ടോ, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ. വിളിക്കപ്പെട്ടവരോടാണ് പറയുന്നത്, ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ, വിളിയില്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദൈവത്തിന് ഉപദേശിക്കാനുള്ളത് ദൈവം വിളിച്ചവരോടാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് മാത്രമായിരിക്കും ദൈവത്തിൻ്റെ വിളി കിട്ടിയത്. നിങ്ങളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ മനതാരിൽ കാണണം, എന്നെ ദൈവം, ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഈ വീടിൻ്റെ പരമ്പരാഗതമായിരിക്കുന്ന ആചാരങ്ങൾക്കകത്ത് നിന്ന്, എൻ്റെ പിതാക്കന്മാർ സേവിച്ചു പോകുന്ന പഴയ പാരമ്പര്യത്തിൽ നിന്ന്, അവരുടെ അകത്ത് നിന്ന് ദൈവം എന്നെ പുറത്തേക്ക് വിളിച്ചു. ആ കൂട്ടത്തിൽ നിന്ന് യേഹുവിനെ കൈകാട്ടി വിളിച്ചതുപോലെ പുറത്തേക്ക് വിളിച്ചിട്ട് ദൈവത്തിൻ്റെ അഭിഷേക തൈലം നിന്റെ തലയിൽ തന്നു, നിന്നെ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് കഴുകി, നിന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചു. ആ വേർതിരിച്ചവരോട് പറയുകയാണ്, മാക്സിമം ബന്ധമറ്റു പോകാതിരിപ്പാൻ, ഐക്യത നശിക്കാതിരിപ്പാൻ, സൗമ്യതയുടെ ആത്മാവിൽ ഒന്ന് ഐക്യമത്യത്തോടെ ബന്ധങ്ങൾ മുറിയാതിരിപ്പാൻ വേണ്ടി ശ്രമിപ്പീൻ, ശ്രമിപ്പീൻ. ഞാൻ അടുത്ത ഒരു വ്യൂവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. വിളിക്കപ്പെട്ടവർ ശ്രമിച്ചാൽ, ആ വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുന്നവർ ശ്രമിച്ചാൽ ദൈവം അതിന് സഹായം ചെയ്യും. നിങ്ങളൊന്ന് ശ്രമിച്ചേ. എങ്ങനെ ശ്രമിക്കുന്നത്? ആത്മീയമായിട്ട്. ഞാൻ പലരോടും പറയും, പലപ്പോഴും നിങ്ങൾ ചിലരോട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾ 100 വട്ടം പറഞ്ഞിട്ടും നിങ്ങൾ പറഞ്ഞോടും കൊണ്ട് നിങ്ങൾ കളിയാക്കി വിട്ട കേസായിരിക്കും, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ കേസായിരിക്കും. പക്ഷെ ഒന്നുകൂടെ ശ്രമിക്കണം, 1 വട്ടം കൂടി ഒന്ന് പറയാൻ നോക്കണം, 1 വട്ടം കൂടി ബന്ധം മുറിയാതിരിക്കാൻ പറ്റുമെന്ന് നോക്കണം. നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ ശ്രമിച്ചാൽ കാര്യം നടക്കുന്നതിൻ്റെ പുറകിലെ രഹസ്യം, നിങ്ങൾക്കൊരു വിളിയുണ്ട്, നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. എൻ്റെ കാരണം എന്താ? സമാധാന ബന്ധത്തിൽ കാപ്പാനൊന്ന് ശ്രമിപ്പീൻ, ഒരു പരിശ്രമം നടത്ത്, 1 പ്രാവശ്യം കൂടി ഒന്നോടെ നിങ്ങൾ ശ്രമിക്കുക. ബന്ധം മാത്രമല്ല, നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളുടെ ഭാവിക്ക്, നിങ്ങളുടെ പരീക്ഷ 3 വട്ടം എഴുതി തോറ്റാലും ഒന്നോടെ ശ്രമിക്കുക. മനസ്സിലത് കിടക്കുന്നെങ്കിൽ ഒന്നോടെ ശ്രമിക്കുക. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ശരിയാവില്ല വാസ്തേ, ശരിയാവില്ല എന്ന് നിങ്ങൾ 100 വട്ടം പറഞ്ഞ കാര്യമായിരിക്കും. നിങ്ങൾക്കൊരു വിളി കിടക്കുന്നുണ്ട്, നിങ്ങളെ ദൈവം പുറത്തേക്ക് വിളിച്ചതാണ്. നിങ്ങളുടെ ബന്ധം മുറിക്കാൻ വേണ്ടി വിളിച്ചതല്ല, നിങ്ങൾ സമൂഹത്തെ തകർക്കാൻ വേണ്ടി വിളിച്ചതല്ല, സമൂഹത്തെ പണിയാൻ വേണ്ടി, കുടുംബത്തെ പണിയാൻ വേണ്ടി, മക്കളെ ഉയർത്താൻ വേണ്ടി വിളിച്ചതാണ്. പലവട്ടം നോക്കി നടന്നില്ല, ഒന്നോടെ ശ്രമിക്ക്, മനസ്സ് മുരടിക്കാതെ ഒന്നോടെ ശ്രമിക്ക്. സ്തോത്രം, ആ വിളിക്ക് യോഗ്യമാമണ്ണൊന്ന് ശ്രമിച്ചു നോക്ക്,
ദൈവം ചില കാര്യങ്ങൾ നിറവേറ്റാതിരിക്കുകയില്ല. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എന്താ പറയുന്നേ? അവിടെ പറയുന്നത് 1:27 പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പിൻ, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമായി മാറും. അതിൻ്റെ അർത്ഥം എന്താ? അല്പം ഔട്ടറിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാം. കേട്ടോളൂ, സ്തോത്രം, ഹല്ലേലൂയ, കേട്ടെ സ്തോത്രം. സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പിൻ. സുവിശേഷം എന്ന് പറയുന്നൊരു വലിയ സ്തോത്രം, ഒരു എന്തെങ്കിലും ഒരു കഥ പറയുന്നതല്ല. വീട്ടിൽ വന്നിട്ട് ഒരു സുവിശേഷത്തിൻ്റെ തുണ്ടുകടലാസ് തരുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അതുകൊണ്ട് ലോകത്തിന് മാറ്റം വരുത്തി, കുടുംബങ്ങൾക്ക് മാറ്റം വരുത്തി, വ്യക്തികൾക്ക് മാറ്റം വരുത്തി, ആളുകളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം ഇന്നും ലോകത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ മാധ്യമമാണ് സുവിശേഷം. അതിന് കേട്ടനുസരിച്ച ആളുകൾ, സുവിശേഷം അംഗീകരിച്ച ആളുകൾ, സുവിശേഷം ഫലിച്ച ആളുകൾ, അവർ ആ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്ക് അടയാളവുമാകുന്നു. അവരുടെ നാശം എന്ന് പറഞ്ഞാൽ ആരാ? മുകളിലേക്ക് വായിച്ചു വന്നപ്പോൾ കണ്ടു, സ്വത്ര എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകാതെ. അപ്പം നമുക്കെല്ലാം എതിരാളികൾ കാണും. അത് സ്വന്തക്കാരായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ ജീവിതത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ, നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരെ ഇങ്ങനെ എതിരായി നിൽക്കുന്ന ആളുകൾ. എതിരാളികളെ ഒതുക്കുക എന്നൊരു പരിപാടി സുവിശേഷം കേട്ട് വിശ്വസിച്ചവർക്കില്ല. ഒരാളെപ്പോലും ഒതുക്കുക നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ഭയങ്കര മാറ്റം വരും. എന്താണെന്നറിയാമോ? നമ്മൾ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ, നമ്മൾ സുവിശേഷത്തിൻ്റെ യോഗ്യമാമണ്ണം നടക്കുമ്പോൾ, അത് ഏത് സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നമ്മൾ നടക്കുന്നത്, അവരുടെ നാശത്തിന്, ആരുടെ? നിങ്ങളുടെ എതിരാളികളുടെ നാശത്തിന് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഗൂഢാലോചന നടത്തി, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് രണ്ടെണ്ണം അവൻ്റെ കൊടുക്കണം, എന്നാൽ ഒക്കത്തിനും മുന്നേ ആരെ ആക്കണ്ട. നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നമ്മൾ നടക്കുമ്പോൾ എതിരാളി ബലപ്പെടുമെന്നല്ല, എതിരാളി നശിക്കും. എന്ന് പറഞ്ഞാൽ ഇല്ലാതെയായിപ്പോ നടത്തുന്നത്, അവൻ്റെ വീര്യം കെടും. നമ്മൾ അവൻ്റെ പുറകെ നടക്കുക അല്ല, നമ്മൾ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ എതിര് നിൽക്കുന്ന, നീ ജീവിക്കാതിരിപ്പാൻ, നിൻ്റെ കുടുംബം രക്ഷപ്പെടാതിരിപ്പാൻ, വേര് പിടിപ്പാതിരിപ്പാൻ, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതിരിപ്പാൻ, നീ പോയ വഴിക്ക് പുല്ലുപോലും മുളയ്ക്കാതിരിപ്പാൻ വേണ്ടി നിനക്ക് വിരോധമായ തന്ത്രങ്ങൾ മെനഞ്ഞും പറഞ്ഞും നടക്കുന്ന എതിരാളിയായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെതിരെ അവരെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ പൊളിയും, അവൻ്റെ പദ്ധതികൾ പൊളിയും, അവൻ്റെ പ്ലാനുകൾ നശിക്കും, നീ ഒരടയാളമായി മാറും. അപ്പോൾ രണ്ടാമത്തെ ദൂതി ഞാൻ പറയുക, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം ആര് നടക്കുന്നു, അതിൽ പറയുന്ന കാര്യങ്ങൾ സുവിശേഷമൊക്കെ നല്ലതാണ്, പക്ഷേ നീ അതുപോലെയാണോ നടക്കുന്നത് എന്ന് പലരും ചോദിക്കത്തില്ലേ? എന്തു വില കൊടുത്തും സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കണം, അതിൻ്റെ ഉള്ളടക്കത്തിന് യോഗ്യമാമണ്ണം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ദൈവം നിന്നെ എതിരാളികളുടെ നടുവിൽ, അതാരാണെങ്കിലും അവരുടെ നടുവിൽ ദൈവം നിന്നെ ഒരു അടയാളമാക്കും. നീ രക്ഷപ്പെടും, അവൻ നശിക്കും. അങ്ങനെയല്ല വാക്യത്തിൻ്റെ അർത്ഥം? നിന്നെ ഒതുക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, നീ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം, വഴക്കിന് പോകാതെ, കൊടി പിടിക്കാതെ, സമരം ചെയ്യാതെ, ഇത് നാട്ടുകാരെ അറിയിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലെയിം ചെയ്യാതെ, നീ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ അവൻ നശിക്കും, നീ രക്ഷപ്പെടും. ആ വാക്യത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കിയോ? അങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ രക്ഷയ്ക്കൊരടയാളമാകും, നിന്നെ ദൈവം മറ്റുള്ളവരുടെ നടുവിൽ അടയാളമാക്കും. അവരെന്തെല്ലാം കൊണ്ട് ശ്രമിച്ചാലും നീ നശിക്കുകയല്ല, നശിക്കുന്നത് നീ. നിനക്ക് വിരോധമായിട്ട് ഇനി നമ്മൾ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഗൂഢപ്രവൃത്തികൾ ചെയ്യുന്നിരിക്കട്ടെ, ആ വിചാരവും ക്ഷുദ്രമൊക്കെ ചെയ്യുന്നെങ്കിൽ ഇരിക്കട്ടെ, അതല്ലേ നമുക്ക് ഏറ്റവും വലിയ പേടി. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നീ സുവിശേഷത്തിൽ നിന്ന് താഴെ പോകരുത്. ആ ലെവലിലൂടെയേ നടക്കാവൂ, ആ ഉയർച്ചയിലൂടെയേ നടക്കാവൂ. സ്തോത്രം. അതിലൂടെ നടക്കുമ്പോൾ നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ നശിക്കും, നീ രക്ഷയ്ക്കൊരടയാളമായി തീരുമെന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ദൂത്, ഇനി കൊലോസ് ലേഖനത്തിൻ്റെ ദൂത് എന്താ? കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക. കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങൾ നടക്കും. അവിടെ താഴേക്ക് വായിക്കുമ്പോൾ, കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുമ്പോഴും നീ ശൂന്യമായി 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 പോകുകയല്ല, നിറഞ്ഞ് 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 വരും. ഹല്ലേലൂയ. കേട്ടേ സ്തോത്രം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ, ഇതിനു വേണ്ടി തത്രപ്പാടൊന്നും കഴിക്കണ്ട, നീ നിറയാൻ വേണ്ടി, കഷ്ടം മാറാൻ വേണ്ടി, നമ്മൾ വരണ്ടു പോകാതിരിക്കാൻ വേണ്ടി, ശൂന്യമാകാതിരിക്കാൻ വേണ്ടി, അയ്യോ നമ്മളങ്ങോട്, സ്തോത്രം, തത്രപ്പാടൊന്നും നടത്തണ്ട, നമ്മൾ ഇത്രയും ചെയ്താൽ മതി. കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക.
കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ തക്കവണ്ണം നടക്കുക. കർത്താവ് ആത്മമണവാളനാണ്, പതിനായിരങ്ങൾ സുന്ദരനാണ്, വിശുദ്ധനാണ്. അപ്പോൾ ഒരു വലിയ വീട്ടിലെ സ്തോത്ര പുരുഷൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിന് കല്യാണം കഴിച്ചു. സ്തോത്രം, അവൾ ആ ഭർതൃഗ്രഹത്തിലേക്ക് വന്നപ്പോൾ, അവൻ്റെ കൂടെ വന്നപ്പോൾ, അവൻ്റെ കാറിൽ യാത്ര ചെയ്യുന്നു, അവൻ്റെ വീട്ടിൽ പാർക്കുന്നു, അവൻ്റെ ആളുകൾ വരുമ്പോൾ കാണാൻ നിൽക്കുമ്പോൾ ആ മറ്റേ വീട്ടിലെ കൾച്ചറല്ല, ഇവിടെ വരുമ്പോൾ ഇവൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം, ആ നിലവാരത്തിനകത്ത് ആ പുരുഷൻ്റെ യോഗ്യതയിൽ നിൽക്കണം. കൂടെ അല്ലെങ്കിൽ തോന്നിയോ, അയ്യോ ആ അവൻ എന്തോ ടൈപ്പാന്ന് നോക്ക്. അങ്ങനെ കണ്ടാൽ നല്ല ഇവരെ നോക്ക്. സ്തോത്രം നോക്കി, ഭാഗ്യവശാൽ ഒരു പദവി കിട്ടിയതാണ് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ, കർത്താവിൻ്റെ ആളാന്ന് പറയാൻ, കർത്താവിൻ്റെ മകളാന്ന് പറയാൻ, മകനാന്ന് പറയാൻ. ആ പദവി കളയരുത്. അവന് യോഗ്യമാമണ്ണം നടക്കുമ്പോൾ നമ്മൾ നിറഞ്ഞ് നിറഞ്ഞ് വരിക മാത്രമല്ല, അത് സ്തോത്രം വളർച്ചയുണ്ടാവും. വളരുക, നിറയുക, രണ്ട് പദത്തിൻ്റെ അടിയിൽ എൻ്റെ ബൈബിളിൽ ഞാൻ വരയിട്ട് വെച്ചിരിക്കുക. എന്തിനാ? കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുന്നവർ നിറഞ്ഞോളും വളർന്നോളും. അതിനുവേണ്ടി പ്രത്യേകിച്ച് വളവൊന്നും ഇടണ്ട. ആഴ്ചയിലൊരിക്കൽ കൃഷിക്കാരൻ വരുന്ന പോലെ മാസത്തൊരിക്കൽ വന്ന് ഏതെങ്കിലും ഒരു ചങ്ങാതി വീട്ടിൽ വന്ന് കിളച്ച് വളവിടണ്ട. നീ കർത്താവിന് യോഗമാവണം നടക്കുമ്പോൾ നീ വളരും, നീ നിറയും. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന്, വിളിക്ക് യോഗ്യമാവണം നടക്കുക. സ്തോത്രം. അതിനുവേണ്ടി ശ്രമിക്കുക, ബന്ധങ്ങൾ മുറുകും, അറ്റുപോകില്ല. സുവിശേഷത്തിന് യോഗ്യമാവണം നടക്കുമ്പോൾ എതിരാളി തകരും, നീ അടയാളമാകും. കർത്താവിന് യോഗ്യമാവണം നടക്കുമ്പോൾ നീ നിറയും, നീ സ്തോത്രം വളരും, വരണ്ടു പോകില്ല. മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശം മൂന്ന് സഭയോട് പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പഠന വിഷയമായിട്ട് മുമ്പിലേക്ക് വയ്ക്കുക. ശ്രമിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധേയമായി ജീവിക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എൻ്റെ സന്തോഷം കൊണ്ട്. വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുക, കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക. ഒരു നഷ്ടവും വരികയല്ല. നിങ്ങൾ അടയാളമാകും, നിങ്ങളുടെ ബന്ധങ്ങൾ മുറിയില്ല, നിങ്ങൾ സ്തോത്രം വളർന്നു വരും. പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത്ര ശ്രേഷ്ഠമായ ഉപദേശമാർഗ്ഗങ്ങൾ തിരുവെടുത്തിൽ മറച്ചു വെച്ച നാഥ, അത് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിൻ്റെ ആത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, ഒരായിരം നന്ദി പറയുന്നു. ഈ പറഞ്ഞതുപോലെ നടക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ അപ്പാ. ദൈവമേ, വരണ്ടു പോകാതെ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ വളരാനും നിറയാനും അടയാളമാകാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമൂഹത്തിന് ഒരു ശല്യമാകാതെ ബന്ധങ്ങളെ മുറുക്കുന്നവരായി തീരാനിടയാക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.